أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أحسب الناس أن يتركوا أن يقولوا آمنا وهم لا يفتنون സഹോദരങ്ങളെ, സൂറത്തുൽ അങ്കബൂത്തിൻ്റെ തുടക്കത്തിലുള്ള ഒരായത്താണ്. നമുക്കറിയാം, ജീവിതത്തിൽ പ്രയാസങ്ങൾ, മാറാ രോഗങ്ങൾ, സാമ്പത്തിക ക്ലേശങ്ങൾ, കുടുംബജീവിതത്തിൽ സംതൃപ്തിയില്ലായ്മ, കടങ്ങളുടെ ആധിക്യം, അതിനിടയിൽ വൈറസിൻ്റെ ബാധകളും ഉരുൾപൊട്ടലുകളും പകർച്ചപ്പനികളുമൊക്കെ അടിക്കടി ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു ദുരവസ്ഥയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഇങ്ങനെ ഈ ജീവിതത്തിൽ തിരിച്ചടികൾ വരുമ്പോൾ നമ്മൾ കഷ്ടപ്പെടുകയും പ്രയാസമനുഭവിക്കുകയും നിസ്സഹായത പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ട് എന്താണ് പടത്തരം ഉദ്ദേശിക്കുന്നത്? അടിമകളായ നമ്മെ കഷ്ടപ്പെടുത്തി എന്ന് നമുക്ക് തോന്നുന്നൊരു വികാരത്തിൽ പടച്ചറബ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്കറിയാലോ, തൗഹീദിന് വേണ്ടി ഏറെ ജീവിതത്തിൽ ത്യാഗമനുഭവിച്ച മഹാമനീഷിയായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നാട്ടുകാരൊറ്റപ്പെടുത്തുകയും പിതാവ് എറിഞ്ഞോടിക്കുകയും സ്വാന്തനമാകേണ്ടുന്ന ഭാര്യയെ വിജനമായ സ്ഥലത്ത് താമസിപ്പിക്കുകയും അവസാനം ജനങ്ങൾ നോക്കി നിൽക്കെ പച്ചയായ മനുഷ്യനെ തീക്കുണ്ടാരത്തിലെറിയുകയും ചെയ്തു എന്ന് നമുക്കറിയാം. എന്താണ് ഇങ്ങനെ പരീക്ഷിക്കുന്നതൊരു മനുഷ്യനെ? പടച്ചറബ് പറഞ്ഞു, അത്തരം പരീക്ഷകളിലൊക്കെ വിജയിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഖലീലുള്ള അള്ളാഹുവിൻ്റെ ഉറ്റ മിത്രമാവാനുള്ള പദവിയും പവിത്രതയും അനുവദിച്ചു കൊടുക്കുകയായിരുന്നു. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന ജീവിത പ്രയാസങ്ങളെ നമ്മൾ നോക്കിക്കാണേണ്ടത് നമ്മുടെ ഈമാൻ എത്രത്തോളമുണ്ട്, എത്രത്തോളം ശക്തമായ ഈമാനാണ് നമ്മളുടെ ഉള്ളിൽ ഉറച്ചു നിൽക്കുന്നത് എന്ന് അള്ളാഹു പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. മാ കാനല്ലാഹു ലിയദറൽ മുഅ്മിനീന, വിശ്വാസികളായ ആളുകളെ അവരുടെ ആ നിലപാടിൽ അങ്ങനെ വിട്ടേക്കുകയില്ല പടച്ചറബ്. ലിയമീസൽ ഖബീസ മിന ത്വയ്യിബി, നല്ല വിശ്വാസം ആരാണ്, നാമമാത്രമായ വിശ്വാസം ആരാണ് എന്ന് തിരിച്ചറിയാതെ അള്ളാഹു വിടുകയില്ല. ആ ഹസിബൻ നാസു, ജനങ്ങൾ വിചാരിക്കുന്നുണ്ടോ, ഐ ഉത്തറക്കു, അവരെ വിട്ടേക്കുമെന്ന്, അയ്യക്കുലു ആമന്ന, വിശ്വാസികളാണ് എന്ന് പറഞ്ഞാൽ, വഹും ലായുഫ്തനൂൻ, ഒരു പരീക്ഷണത്തിനും വിധേയരാക്കാതെ വിട്ടേക്കുമെന്ന് വിശ്വാസികൾ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുമുണ്ട്. മാത്രമല്ല, ഈ പരീക്ഷണങ്ങളുടെ ആകത്തുക എന്താണ് എന്നല്ല പറയുന്നുണ്ട്. വല നുദീഖന്നഹും മിനൽ അദാബിൽ അദ്ന ദൂനൽ, മറ്റ് വലിയ ശിക്ഷ വരുന്നതിന് മുമ്പ് ഈ ചെറിയ ശിക്ഷകൾ ഒരുപാട് വിധേയാക്കും. എന്തിന്? ലഅല്ലഹും യർജൂൻ, ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അവർ യഥാർത്ഥ വിശ്വാസികളായി മടങ്ങി വരുന്നതിന് വേണ്ടി എന്ന്. അപ്പോൾ യഥാർത്ഥ വിശ്വാസികളായി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഉതകണം നമ്മുടെ ജീവിതത്തിൽ വരുന്ന ആഘാതങ്ങളും പരീക്ഷണങ്ങളും എന്നാണ് പടച്ചറബ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരിക്കൽ റസൂലുള്ള ഇങ്ങനെ കൂടി വിശദീകരിച്ചു, നമുക്കൊക്കെ ഒരു വിധാനം, ഒരു സ്ഥാനം പടച്ചറബ് നിശ്ചയിച്ചിട്ടുണ്ട്. കർമ്മങ്ങളെ കൊണ്ട് ആ സ്ഥാനത്തേക്ക് മനുഷ്യന്മാർ എത്തുന്നില്ല എങ്കിൽ, കർമ്മങ്ങളനുസരിച്ച് ആ മനുഷ്യൻ എത്തുന്നില്ല എങ്കിൽ, ഇബ്തലാഹുല്ലാഹു ഫീ ജസദിഹി,
അവൻ്റെ ശരീരത്തിൽ അള്ളാഹു പരീക്ഷണം നടത്തും, ഔഫി മാലിഹി അല്ലെങ്കിൽ അവരുടെ സമ്പത്തിൽ പരീക്ഷിക്കും, ഔഫി വലദിഹി അല്ലെങ്കിൽ മക്കളിൽ പരീക്ഷണമുണ്ടാവും. അപ്പോൾ അവനാ ഉയർന്ന പദവി നേടിയെടുക്കാൻ ഉതകുന്ന രൂപത്തിൽ അവനെ വിശ്വാസത്തെ സ്ഫുടം ചെയ്തെടുക്കും എന്നാണ് സൂചിപ്പിച്ചത്. നമ്മളെയൊക്കെ ജീവിതത്തിലെ പ്രത്യേകിച്ചും കേരളീയ മനസ്സ് ജീവിതത്തിലെ ആഘാതങ്ങളെ മാത്രമാണ് പരീക്ഷണമായി കാണാറുള്ളത് എന്ന് പറഞ്ഞാൽ കുടുംബത്തിലെ രോഗങ്ങളും കുടുംബത്തിലെ സാമ്പത്തിക പിരിമുറുക്കങ്ങളും അതിൻ്റെ പ്രയാസങ്ങളും കെട്ടിക്കാനുള്ള മകളെക്കുറിച്ചുള്ള ആശങ്കയും മകൻ്റെ കല്യാണത്തിലുണ്ടാകുന്ന സ്വരച്ചേർച്ചയിലും ഇതൊക്കെയാണ് നമ്മൾ സാധാരണ വിധിയാണ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് എന്ന് വെക്കാറുള്ളത്. പഴയ പടച്ച റബ്ബ് നമ്മളോട് പറഞ്ഞു, നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും, ബിശരി വൽ ഹൈരി. ജീവിതത്തിലെമ്പാടും ഐശ്വര്യം പ്രദാനം ചെയ്തുകൊണ്ടും ഒരുപാട് ജീവിത സൗഖ്യങ്ങൾ മുമ്പിൽ വാരി വിതറിയിട്ടുകൊണ്ട് ഹൈറ് കൊണ്ടും പരീക്ഷിക്കും, ഷെറു കൊണ്ടും പരീക്ഷിക്കും. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പം നമ്മളെ കൂട്ടത്തിലൊരാൾ ഇപ്പോൾ 50 ലക്ഷത്തിൻ്റെ അല്ലെങ്കിൽ 1 കോടിയുടെ കാറ് ബുക്ക് ചെയ്ത് കാത്തിരിക്കുകയാണെങ്കിൽ അത് കൂട്ടുകാരാണ് ആരെങ്കിലും പറയുമോ, ഭയങ്കര ഒരു പരീക്ഷണത്തിലാണ് പോളിൽ കേട്ടോ, 1 കോടി രൂപേൻ്റെ കാറ് ബുക്ക് ചെയ്ത് കാത്തിരിക്കുകയാണെന്ന് പറയുമ്പോൾ ആരും ഒരു പരീക്ഷണമായിട്ട് പറയില്ല. ഓനിപ്പോൾ അള്ളാഹുവിൻ്റെ വലിയ പരീക്ഷണമെന്ന് പറയില്ല, ഓനിപ്പോൾ നല്ല നിലയിലാന്ന് ആളുകൾ പറയാം. ഇപ്പോൾ തിരക്കേടില്ലാത്ത അവസ്ഥയാണ്. ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും ഓനിപ്പോൾ 1 കോടിൻ്റെ കാറിനാണ് ബുക്ക് ചെയ്ത്, അത് ഓൻ്റെ കാഴ്ചപ്പാടിൻ്റെയും ദീർഘവീക്ഷണത്തിൻ്റെയും സാമ്പത്തിക സുസ്ഥിരതയുടെയും ഒക്കെ തെളിവായിട്ട് പറയലാണ്. ഇപ്പോൾ 70 വയസ്സ് 80 വയസ്സായിട്ടും ഒരു ജലദോഷം പോലും പിടിക്കാത്ത, ഒരു മരുന്ന് കഴിക്കാത്ത ഒരു ശരീരത്തിനുടമ ഓൻ പറയോ അള്ളാഹു എനിക്ക് ആരോഗ്യം നൽകി പരീക്ഷിക്കുകയാണ്? അല്ല. ഓൻ പറയലും തരങ്ങൾ 70 കൊല്ലം ഈ ആരോഗ്യം കിട്ടിയ കാരണം തരങ്ങൾ 40 കൊല്ലമായിട്ട് കൃത്യമായി സമീകൃത ആഹാരമാണ് കഴിക്കണത്, രാവിലെ കൃത്യമായി നടത്തുന്നുണ്ട്, നീന്തലുണ്ട്, അതിൻ്റെ ഫലമാണ് ഇപ്പോൾ ആരോഗ്യമുള്ളൊരു ശരീരം കൊണ്ടു നടക്കാൻ ബോഡി ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞത് എന്നോൻ പറയാം. അപ്പോൾ ആരോഗ്യം കൊണ്ട് പരീക്ഷിക്കും, സമ്പത്ത് നൽകി പരീക്ഷിക്കും, മക്കളെ നൽകി പരീക്ഷിക്കും, അവയിലൊക്കെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കി പരീക്ഷിക്കുകയും ചെയ്യും. ഈ പരീക്ഷണത്തിൽ നമ്മുടെ ക്ഷമ പരിശോധിക്കുകയും ഈമാൻ, ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ ഈമാൻ തെളിയിച്ചെടുക്കണം. ഇപ്പോൾ ഒരു ഇരുമ്പ് കാച്ചി അത് പഴുപ്പിച്ച് അടിച്ച് പരുവപ്പെടുത്തുമ്പോഴാണ് ആയുധമായി രൂപപ്പെടുന്നത്, അല്ലെങ്കിൽ ആ ഇരുമ്പ് തുരുമ്പിച്ചാണ് പോകും. അത് നിശ്ചിത അനുപാതത്തിൽ ചൂടാക്കി തല്ലി പഴുപ്പിച്ച് പാകപ്പെടുത്തിയെടുക്കുമ്പോഴാണ് ആ സ്ഫുടം ചെയ്തെടുക്കുന്ന ആ പണിയാണ് പരീക്ഷണത്തിലൂടെ ഉണ്ടാവുന്നത്. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം പറയാം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഹിജ്റ പോയി. ഹിജ്റ പുറപ്പെടുമ്പോൾ ബന്ധുക്കൾ തടഞ്ഞു വെച്ചു. ഭർത്താവ് ഹിജ്റ പോയി. ഉമ്മു സലമ എന്ന് പറയുമ്പോൾ സലമയുടെ ഉമ്മ എന്നുള്ള അർത്ഥം. സലമ എന്ന് പറഞ്ഞ കുട്ടിയെ ബന്ധുക്കൾ പിടിച്ചു വെച്ചു. ഞങ്ങളെ കുട്ടിയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ പോകുക പോകുകയൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞ് തടഞ്ഞു വെച്ചു. ഭർത്താവില്ല, കുട്ടിയെയും ബന്ധുക്കൾ തടഞ്ഞു. വിരഹ ദുഃഖം അനുഭവിച്ച് 1 കൊല്ലത്തോളം കഴിച്ചു കൂട്ടി. 1 കൊല്ലം കഴിഞ്ഞപ്പോൾ ഹിജ്റ പോകാൻ ബന്ധുക്കൾ സമ്മതിച്ചു. അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭർത്താവ് മരിക്കുകയും ചെയ്തു. ആ സ്ത്രീ അനുഭവിക്കുന്നൊരു പ്രയാസമുണ്ട്. ജീവിതത്തിൽ 3-4 മക്കളുണ്ടാവുക, ആ മക്കളൊക്കെ അനാഥത്വം സമ്മാനിച്ച് ഭർത്താവാണ് മരിക്കുമ്പോൾ ഇനി തൻ്റെ ഒരു ചമല് വെക്കാൻ തൻ്റെ ഒരു അത്താണി ആരാണ് എന്ന ഒരു നിരാശ മുറ്റിയ അവസ്ഥ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമയോട് പറഞ്ഞു, ഉമ്മു സലമ ഇങ്ങനെ പ്രാർത്ഥിക്കുക, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ അജിർനി ഫി മുസീബത്തി വഹ്ലുഫ് ലി ഖൈറൻ മിൻഹ. ഏതൊരു വിപത്തുണ്ടാകുമ്പോഴും വിശ്വാസി പ്രാർത്ഥിക്കേണ്ടുന്നൊരു പ്രാർത്ഥന, അള്ളാഹുവേ ഇതൊന്നും ഞങ്ങളുടേതല്ല, ഞാനടക്കം നിൻ്റേതാണ്, നിൻ്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം ചെയ്യും, ഇപ്പോൾ അവർ മുന്നാലെ പോയി എന്ന് മാത്രമേ ഉള്ളൂ. എന്താ വേണ്ടത്? അള്ളാഹുമ്മ അജിർനി ഫി മുസീബത്തി, ഈ വിപത്ത് ഞാൻ സഹിക്കാം റബ്ബേ, പക്ഷേ എനിക്കതിൽ നീ പ്രതിഫലം നൽകണം. ഇപ്പോൾ നഷ്ടപ്പെട്ട വിപത്തിൽ നീ എനിക്ക് പ്രതിഫലം നൽകുകയും അതിനേക്കാൾ മെച്ചപ്പെട്ട് നൽകാൻ നീ സന്നദ്ധമാവണം എന്നാണല്ലോ ആ പ്രാർത്ഥനൻ്റെ ആ സാരാംശം. ഇത് പ്രാർത്ഥിച്ചപ്പോൾ കേവലം മനുഷ്യന്മാരാണല്ലോ സഹാബാ വനിതകളാണെങ്കിലും അവർ പറഞ്ഞു, എൻ്റെ ഭർത്താവ് അബൂ സലമ മരിച്ചിട്ടേ ഇനി എന്തൊരു ഹൈറാപ്പ് എനിക്ക് ഇതിനേക്കാളും വലിയൊരു ഹൈറിഞ്ഞ് കിട്ടാനുള്ളത്.
ഈ മൂന്നാല് മക്കളായിട്ട് ഞാൻ ഒറ്റപ്പെട്ട് ജീവിക്കാൻ എന്തൊരു ഹൈറപ്പ് ഇനി എനിക്ക് വരാണ്ടാവുക എന്ന് ഒരു നിരാശ മുറ്റിയൊരു വാക്ക് പറഞ്ഞുപോയി. പറയുമല്ലോ മനുഷ്യൻ. പക്ഷേ അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കല്യാണം ചെയ്യുകയും അബൂ സലമയേക്കാൾ ഉത്തമനായ ഒരു ഭർത്താവിനെ നൽകിക്കൊണ്ട് ഉമ്മു സലമയെ റസൂലുള്ള ആദരിക്കുകയും വിശ്വാസികളുടെ മാതാവിൻ്റെ സ്ഥാനത്തേക്ക് അവരെ ഉയർത്തുകയും ചെയ്തു. നിങ്ങളൊന്ന് ചോക്കൂ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മുടെ മനസ്സ് അങ്ങനെ പറയുമോ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ അജിർനി ഫീ മുസീബത്തി വഹ്ലുഫ് ലീ ഖൈറൻ മിൻഹ. അബൂ സുഫിയാൻ്റെ മകൾ റംല ആരംഭകാലത്തെ വിശ്വാസിയായി, ഭർത്താവും വിശ്വാസിയായി. അബൂ സുഫിയാൻ്റെ മർദ്ദനവും മക്ക മുസ്ലിക്കുകളുടെ മർദ്ദനവും സഹിക്കവയ്യാതായപ്പോൾ അവർ എത്യോപ്യയിലേക്ക് ഹിജ്റ പോയി. എത്യോപ്യയിലേക്ക് ഹിജ്റ പോയതിന് ശേഷം ഭർത്താവിന് ചെറിയ മനംമാറ്റം ഉണ്ടായി. അവിടുന്ന് മുമ്പര് മെല്ലെ മെല്ലെ ക്രൈസ്തവ രാജ്യമാണല്ലോ എത്യോപ്യ, അവിടെ നന്നായി സുലഭമായി കിട്ടുന്ന സാധനം മദ്യമാണ്. അപ്പം മൂപ്പര് മെല്ലെ ഇസ്ലാമിൻ്റെ ആ വിധാനത്തിൽ നിന്ന് മെല്ലെ മദ്യത്തിൻ്റെ അടിമയായി മാറി. അപ്പം മദ്യത്തിൻ്റെ അടിമയായി മാറിയപ്പോൾ മൂപ്പർക്ക് തോന്നി ഇത് ഇസ്ലാമിൽ പറ്റൂലല്ലോ, എന്നാൽ പിന്നെ ക്രിസ്ത്യാനിയായി മാറുക എന്ന് വിചാരിച്ചു. ഇസ്ലാമിന് വേണ്ടി ത്യാഗം സഹിച്ച് ഹിജ്റ പോയ മനുഷ്യൻ എത്യോപ്യയിലെത്തിയപ്പോണ്ടായ ദുരനുഭവമാണ്. അയാളുടെ കഥ തനസറ ക്രിസ്ത്യാനിയായി മാറി. ക്രിസ്ത്യാനി അപങ്ങളാൽ ചോക്കൂ, ഇസ്ലാമിന് വേണ്ടി അബൂ സുഫിയാൻ്റെ അടുത്തേക്ക് റംലക്ക് മടങ്ങി വരാൻ കഴിയില്ല. വാപ്പയുമായി ഏറ്റുമുട്ടിയിട്ട് ആദർശത്തിൻ്റെ പേരിൽ അകന്നുപോയതാ എത്യോപ്യയിലുള്ളത്. ഭർത്താവ് ഇവിടെ നിന്നപ്പോൾ ക്രിസ്ത്യാനിയായി മാറി. ഇനി എന്തു ചെയ്യും? എന്താണ് ജീവിതത്തിലൊരു പ്രതീക്ഷ? മാത്രമല്ല, അയാളോട് ഞാൻ മരിക്കും ചെയ്തു. എത്യോപ്യയിൽ വെച്ച് അദ്ദേഹം മരിച്ചും പോയി. അപ്പോഴാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു വിവരം അറിയിച്ചു കൊടുക്കുന്നത്. വിവരം അറിയിച്ചു കൊടുത്തപ്പോൾ നജാശി രാജാവിന് ദൂതൻ മുഖേന റസൂലിനെ വിവരറിയിച്ചു. ആ റംലയെയും അതാ ഉമ്മു ഹബീബ എന്ന് റസൂലിൻ്റെ ഭാര്യമാരുടെ കൂട്ടത്തിൽ നമ്മൾ പഠിക്കുന്ന മഹദി, അവരെ നജാശി രാജാവ് 400 ദീനാർ കൊടുത്തിട്ട് റസൂലിനക്ക് വേണ്ടി കല്യാണം ചെയ്തതാ. 400 ദീനാർ നജാശി രാജാവാണ് കൊടുത്തത്. നല്ല വിഭവ സമൃദ്ധമായൊരു കല്യാണ പാർട്ടി നടത്തി. എന്തിന്? നജാശി രാജാവിൻ്റെ ലെവലിലാണല്ലോ നജാശി രാജാവ് കല്യാണം നടത്തുക. ഈ ആളുകളൊക്കെ വിളിച്ചു കൂട്ടി കല്യാണം നടത്തി. മദീന ഹിജ്റയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ റംലയും തമ്മിൽ കണ്ടുമുട്ടുന്നത്. ഞാൻ സൂചിപ്പിക്കുന്ന എന്താ കാര്യങ്ങൾ? ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏതൊരു, നമ്മളാണ് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നതെന്നും നമ്മുടെ ആസൂത്രണത്തിലെ പാകപ്പഴുകളാണ് ഈ പരീക്ഷകൾ വന്നത് എന്നും ചിന്തിക്കുമ്പോഴാണ് നമുക്ക് നഷ്ടബോധങ്ങളും നിരാശയുണ്ടാവുക. മറിച്ച് വിശ്വാസി എപ്പോഴും മാനസികമായി സ്ഥൈര്യമുള്ളവനും പതറാത്ത പാദവും ചിതറാത്ത ചിത്തവും ഉണ്ടാവും. അവന് പരാജയം വരില്ല, അവന് പ്രയാസങ്ങൾ ഉണ്ടാവില്ല. ജീവിതത്തിൽ ഓരോ ആഘാതങ്ങളെയും അവൻ ജീവിതത്തിൽ പരീക്ഷണമാക്കി മാറ്റും. ഇപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞ മാസം മരിച്ചുപോയ അലി ബനാത്തിനെ കുറിച്ച് സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുന്ന ആളുകൾക്കറിയാം, 33-ാമത്തെ വയസ്സിലാണ് ക്യാൻസർ വരുന്നത്. ഒരു ജീവിച്ച് കൊതി തീർന്നിട്ടില്ല, ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമ്പന്നനായ ചെറുപ്പക്കാരൻ. പക്ഷേ ആ ക്യാൻസറിനെ അദ്ദേഹം പരിചയപ്പെടുത്തിയത് ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ദാനം എന്നാണ്. ആ ക്യാൻസറാണ് അതിൻ്റെ സെക്കൻഡ് സ്റ്റേജും കഴിഞ്ഞ് ജീവിതം ഇഞ്ചിഞ്ചായി ഹനിക്കപ്പെടുന്നു എന്ന് തോന്നുമ്പോഴും ആഫ്രിക്കയുടെ ഉൾപ്രദേശങ്ങളുടെ അനാഥ ബാല്യങ്ങളെ തേടി ജീവിതത്തെ ജീവസുറ്റതാക്കി മാറ്റി അദ്ദേഹം. അതിൽ ചടഞ്ഞുകൂടിയിരുന്നില്ല. എൻ്റെ നാളുകൾ ഉള്ള സമയത്ത് എത്രത്തോളം റബ്ബിൻ്റെ തൃപ്തനായ അടിമയായി മാറും എന്ന ചിന്തയായിരുന്നു അവരെ പ്രേരിപ്പിച്ചിരുന്നത്. അപ്പോൾ അത്തരൊരവസ്ഥയിലേക്ക് ജീവിതത്തെ മാറ്റിപ്പണിയുമ്പോൾ എന്തുണ്ടാവുന്ന അറിയങ്ങൾ? തീർച്ചയായും ആ ജീവിതം ഹൃദ്യമായ അനുഭവമായി മാറും. അതാണ് ജീവിതത്തിലെ ക്ലേശങ്ങളും ദുരിതങ്ങളും മാത്രമല്ല, അള്ളാഹു പറഞ്ഞു ബിൽ ഹൈരി, നന്മ കൊണ്ടും പരീക്ഷിക്കും. ആരോഗ്യവും സുഭിക്ഷതയും സമ്പന്നതയും ഒക്കെ നൽകി നമ്മളെ പരീക്ഷിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരേണ്ടുന്ന ഒരു സംഗതി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്നുണ്ട്, അള്ളാഹുവിനെ മറന്നു കളയുന്ന ഐശ്വര്യം വരുന്നതിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിന് ഓർമ്മയുണ്ടാകുന്ന പരീക്ഷണങ്ങൾ ജീവിതത്തിൽ വരലാകുന്നു എന്ന്. നിയമത്തുകൾ സുഭിക്ഷമായി കൂടുമ്പോൾ, അനുഗ്രഹങ്ങൾ പല വഴിക്ക് വന്നു ചേരുമ്പോൾ അള്ളാഹുവിനെ ഓർക്കാതിരിക്കുന്നൊരവസ്ഥ സംജാതമാകുന്നതിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് ജീവിത പരീക്ഷണങ്ങളിൽ അള്ളാഹുവിന് ഓർമ്മയുണ്ടാകുന്ന ഒരു ജീവിതമാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അത്തരമൊരു ജീവിതം ഉണ്ടാകുമ്പോൾ, അല്ലാത്തൊരവസ്ഥ വരികയാണെങ്കിൽ
വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വമിനന്നാസി മയ്യ അബ്ദുല്ലാഹ അലാ ഹർഫിൻ, ഒരു വക്കിൽ നിന്ന് ആരാധിക്കുന്ന മനുഷ്യന്മാരുണ്ട് അല്ലാനെ. എന്താണ് ആ ആളുകളുടെ സ്വഭാവം? എന്താണ്? ഫൈൻ അസാബഹു ഖൈറുൻ, ജീവിതത്തിൽ ഖൈർ ഗുണം ഭവിക്കുമ്പോൾ ഇത്മഅന്ന ബിഹി, ശാന്തമായിട്ട് ഇബാദത്തൊക്കെ ചെയ്യും. നല്ല കച്ചവടവും മക്കളിൽ നല്ല കുളിർമയും സാമ്പത്തിക ഐശ്വര്യവും അഭിവൃദ്ധിയും ഒക്കെ കിട്ടുകയാണെങ്കിൽ നല്ല വിശ്വാസിയായി ജീവിക്കും. എന്നാലോ വൈൻ അസാബഹു ഫിത്നത്തുൻ, ജീവിതത്തിൽ തിരിച്ചടികളേൽക്കുമ്പോൾ പരീക്ഷണങ്ങൾ വരുമ്പോൾ, ഇൻഖലബല വജ്ഹിഹി, അവനവൻ്റെ പാട്ടിന് പോകും. അങ്ങനെ വരുമ്പോൾ ഹസിറ ദുന്യാവല്ല ആഖിറ, അവൻ ദുന്യാവും പരലോകവും നഷ്ടപ്പെട്ടവനായി തീരും എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അതിൽ പെടാതെ പരീക്ഷണങ്ങളെ പാരിതോഷികമായി സ്വീകരിക്കുകയും വിശ്വാസത്തെ സ്ഫുടം ചെയ്തെടുക്കാൻ പരീക്ഷണങ്ങളെ ആവാഹിക്കുകയും അങ്ങനെ ആ വിശ്വാസത്താൽ യഥാർത്ഥ സബറുള്ള ക്ഷമയുള്ള കരുത്തുറ്റ വിശ്വാസികളായി മാറാൻ ജീവിത പാഠമായി അതിനെ ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീഖും ആഫിയത്തും പടച്ച റബ്ബ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് വൽ അഹ്യാ മിനുൽ അംവാത് ഇന്നക മുജീബു ദാവാത് വ യാ ഖാദിൽ ഹാജാത്. അല്ലാഹു മാജിർനാ മിനന്നാർ, അല്ലാഹു മാജിർനാ മിനന്നാർ, അല്ലാഹു മാജിർനാ മിനന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വാഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.